ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷമുള്ള ഫസ്റ്റ് കുക്കിംഗ് ആണ്, ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞുകൂടാ, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി പൈ ആണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ഐറ്റംസ് തന്നെ ആയിരിക്കും പൈ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വലിയ ഒറ്റൊന്നാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം. ചീസും വെജിറ്റബിൾസും മാത്രം ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പൈ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി പൈ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് കാണാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ആട്ടപ്പൊടിയിലും ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത്. അതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, 1 ടീസ്പൂണാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തത്. പിന്നെ പഞ്ചസാരമാണ്, 2 ടീസ്പൂണാണ് പഞ്ചസാര എടുത്തത്. ഞാൻ അളവൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് പാൽപ്പൊടിയാണ്, അതും 2 ടീസ്പൂണാണ് പാൽപ്പൊടി എടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളും ഈസ്റ്റും ഉപ്പും പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഇനിയിലേക്ക് വയ്ക്കാൻ വേണ്ടി പോകുന്നത് ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മെഷറിംഗ് സ്പൂൺ പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ. ഇനിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കോ പൂരിക്കൊന്നും കുഴക്കണ പോലെയല്ല, ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്, കുറച്ച് ലൂസായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇത്രയും ലൂസായിരിക്കും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കൈ കൊണ്ട് തൊടുന്നേരം അങ്ങനെ ഒട്ടിയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ കൈയൊന്ന് ഒന്ന് കഴുകിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്ര ഒട്ടലുണ്ടാവില്ല. അപ്പോൾ കുഴക്കുന്ന സമയത്ത് ഈ ഒരു പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കൈയൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് കാണിച്ചുതരാം. അപ്പോൾ അതിനെ കൈയൊക്കെ കഴുകി വന്നതാണ്. ഇപ്പം ഇനി തൊടുന്ന സമയത്ത് എന്താ പറയുക, വല്ലാണ്ട് ഒട്ടലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് കൈകൊണ്ട് എടുക്കാൻ നോക്കിയാൽ ഒട്ടിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതൊന്ന് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. 1/2 മണിക്കൂർ മതി. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനൊരു സ്പെഷ്യൽ മസാല ആണ്, പൈ മസാല ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒലിവ് ഓയിൽ തന്നെയാണ് എടുത്തത്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി കണ്ടു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തന്നെ ഉണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം വേണം. അപ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ഇട്ടുന്നത്. ഇതെല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെ ഈ നാട്ടിലും എല്ലാം കിട്ടുന്ന സാധനമാണ് ഇട്ടത്. നാട്ടിലത്തെ എല്ലാ കടകളിലും ഇതിൽ അവൈലബിൾ ആണ്. ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പും കൂടെ അയച്ചു കൊടുക്കുന്നത്. 2 ടീസ്പൂണാണ് കെച്ചപ്പ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. 4 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും അതുപോലെ തന്നെ 2 ടീസ്പൂണാണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു എണ്ണയ്ക്ക് കിടന്ന് എണ്ണയ്ക്ക് ഒന്ന് തെളിയിനെ വരെ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചായക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ ആ എണ്ണ അങ്ങനെ വേർതിരിഞ്ഞ് വരുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ഇളക്കി ഇളക്കി വരുന്ന സമയത്ത് ആ ഒരു എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞ് വരും. ഇനിയിലേക്ക് പഞ്ചസാരമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പഞ്ചസാര ഒന്ന് അലിയട്ടയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിലേക്ക് ഞാൻ ഇതിൽ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗിൻ്റെ ചിക്കൻ ക്യൂബ്, അത് ഓപ്ഷണലാണ്, വേണേൽ ചേർത്താൽ മതി. അപ്പോൾ ചിക്കൻ ക്യൂബ് നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കണില്ല, ഈ ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ്, നമ്മൾ ഉണക്കമുളക് ചതച്ചത് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇനി അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉണക്കമുളകൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്താൽ മതി. അത് 1 ടീസ്പൂണാണ് ഇട്ടത് ഉണക്കമുളക് ചതച്ചതും. ഇതിപ്പോൾ ഇതിൽ എരിവൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള 2 സാധനം കൂടെ ചേർക്കാനുണ്ട്. പക്ഷേ തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒറിഗാനോ ഞാൻ ചേർത്തെടുക്കുന്നത്, 1/2 ടീസ്പൂണൊക്കെ മതി ഒറിഗാനോ. പിന്നെ വേണ്ടത് പാസ്ലില്ല, ബേസിൽ. ബേസിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തുളസിൻ്റെ ഇല ഉണക്കിയതാണിത്. തുളസി എന്ന് പറഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന കരിന്തുളസി എന്ന് പറയുന്നത് നമ്മളെ ചുവന്ന തുളസി, അതിൻ്റെ ഇല ഉണക്കിയതാണിത്. അതും 1/2 ടീസ്പൂൺ ഇട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ മസാല ഇവിടെ റെഡി ആയി കേട്ടോ. ഈ മസാല ഇനി മാറ്റി വെക്കുക. അത് കണ്ടോ, അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ആണിത്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു എണ്ണ തന്നെ മതി നമുക്ക് ബാക്കി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ചെമ്പൊന്ന് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വെച്ച എണ്ണ ആ ഒരു എന്താ പറയുക ഇങ്ങനെ സൈഡിലേക്കായിട്ട് വരും. എന്നിട്ട് അങ്ങനെ വന്ന ആ ഒരു എണ്ണ ഉണ്ടല്ലോ, അതെന്നെ മതി ഇനി അടുത്തതും വാട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഒലിവ് ഓയിലാണ്, ഹെൽത്തി ആണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ആ ഓയിൽ തന്നെ ഞാനിപ്പോൾ വേറൊരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ആ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്കൊന്ന് പച്ചക്കറി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ക്യാപ്സിക്കം, അതേപോലെ തന്നെ ടൊമാറ്റോ, അതിൻ്റെ കുരു കളഞ്ഞതാണ്, അതേപോലെ തന്നെ ഒരു ഉള്ളിയും. ഇത് മൂന്ന് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അപ്പം വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഞാൻ എടുത്തിയില്ല. അത് മൂന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വട്ടം തന്നാൽ ഉടഞ്ഞു പോവണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുകയും വേണം, എന്നാൽ വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി കേട്ടോ, വല്ലാണ്ട് അങ്ങ് ഉടയാൻ നിൽക്കരുത്, ഈ ഒരു പാകത്തിൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു മസാലയിൽ ഉപ്പും മധുരവും എരിവും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി പച്ചക്കറിയിൽ വേറെ എക്സ്ട്രാ ഉപ്പോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട, ഈ ഒരു ഫ്ലേവർ മാത്രം മതി. എന്നിട്ട് ആ മസാല ഈ പച്ചക്കറിയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. നല്ലോണം യോജിപ്പിച്ച് വരണം കേട്ടോ, എല്ലാ പച്ചക്കറിയിലും എല്ലാം നല്ലോണം സെറ്റായിട്ട് വരണം. ഇപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ റെഡിയായി, ഫില്ലിങ് കേട്ടോ, ഫില്ലിങ് റെഡിയായിന്. അപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട ഈ ഒരു പാകത്തിലാണുള്ളത്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണിത്. ഇനിയിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്, ആ ഒരു പൊടി ഞാൻ കാണിച്ചുതരാം. അതിപ്പോൾ കണ്ടില്ല, ചെറുതായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്, അരമണിക്കൂറേ വെക്കേണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടുന്ന പാകത്തിലായതുകൊണ്ട് കണ്ടില്ല, ഇങ്ങനെയാണ് ഇതിൻ്റെ പാകം ഉണ്ടാവുക, നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തണമെങ്കിൽ നമ്മൾ ഇതെടുക്കാകുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ പരത്തുന്ന സ്ഥലത്തും കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിമേലേക്ക് ഈ ഒരു പൊടി ഇമേലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ എയറൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം അതും ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒട്ടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ മൈദപ്പൊടി ഒന്ന് ഇട്ടിട്ട് ഇതിനെ കുഴച്ച് ഹാർഡാക്കാൻ വേണ്ടി നോക്കരുത്, ഇങ്ങനെ തന്നെ എടുക്കണം, എന്നാലാണ് പൈ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാനെല്ലാം കൂടെ ഒന്ന് ഉരുട്ടിയിട്ട് ഒരു ഉരുളാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഒരു ഉരുളാക്കുക, അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മതി കേട്ടോ, കൈമലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിയാക്കി കൊടുത്താൽ മതി, എന്നാൽ പിന്നെ ഒട്ടൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം, എന്നിട്ട് റൗണ്ടിലാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഒറ്റ ഒന്നാക്കിയിട്ടാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഡിന്നറിന് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് വലുത് ഒറ്റ ഒന്നാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറിയ ചെറിയ പൈ വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, ചെറുത് ചെറുത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയൊരു റൗണ്ടായിട്ടാണ് പരത്തിയെടുക്കുന്നത്, ഞാൻ പരത്തിയിട്ട് കാണിച്ചു തരാം. മാക്സിമം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് നൈസാക്കാൻ നിൽക്കരുത്, ചെറിയൊരു തടി വേണം. എന്താ വല്ലാണ്ട് നൈസായി പോയാൽ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോകും കേട്ടോ. ഞാൻ പരത്തിയിട്ട് ഇത് കാണിച്ചു തരാം, എത്രത്തോളം തടിയിലാണ് ഞാനിത് പരത്തിയെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് പൊന്തിക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും, കാരണം ലൂസായതുകൊണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തടിയിലാണ്, ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടെ തടി, അത്രേ ഉള്ളൂ. നമ്മളൊരു വട്ടൂരൊക്കെ ഉണ്ടാക്കുന്ന തടിയില്ലേ, ആ തടിയിലാണ് ഇതിപ്പോൾ ഉള്ളത് കേട്ടോ. എക്സ്ട്രാ ഉള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി, തേച്ച് കൊടുക്കാൻ വേണ്ടി പോണത് ഞാനിവിടെ, ഇത് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും, ചെഡാർ ചീസിൻ്റെ സോസാണിത്. അപ്പോൾ ചീസ് സോസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സോസിന് പകരം നിങ്ങൾ ചെഡാറിൻ്റെ സ്ലൈസ് ചീസ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. നമ്മൾ ബർഗറിലൊക്കെ വെക്കുന്ന സ്ലൈസ് ചീസ്, ആ ചീസാണിത്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെങ്കിലും മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി കേട്ടോ. എന്നാൽ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും, ആ ഒരു ചീസാണ് ഈ നമ്മൾ പരട്ടി കൊടുക്കേണ്ടത്. ഇതിങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പരട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൈ മസാല, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇതിൽ ചിക്കനൊന്നും ചേർത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചിക്കൻ ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ വെജിറ്റബിൾസ് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലിട്ടത്. അപ്പോൾ ചെറുതായിട്ടൊരു ടേസ്റ്റ്, ഒന്ന് ചിക്കൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആ ഒരു ചിക്കൻ്റെ ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചെറുതായിട്ട് നല്ലൊരു ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിൽ വരും. അപ്പോൾ ഒരു ഭാഗത്ത് പകുതി ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ മസാല ഇതിൽ വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ളതാണ്, ഇത് പൈ ആണല്ലോ. അപ്പോൾ നമ്മളെ പൈ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ഒരു അടൻ്റെ ഒക്കെ ഷേപ്പിൽ ഇങ്ങനെ നമ്മളൊന്ന് മടക്കിയെടുക്കുന്നതിനാണ് പൈ എന്ന് പറയുന്നത്. അത് റൗണ്ടിലും മടക്കാം, നമുക്ക് സൈഡായിട്ട് വേണമെങ്കിൽ അങ്ങനെയും മടക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമ്മളെ മൊസറുള്ള ചീസാണ്. ചീസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇനിയിപ്പോൾ ചീസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതിൽ ചീസ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്തിപ്പം ചീസ് ഉണ്ട്, ഇവിടെ ചീസ് ഇഷ്ടമാണോ ആയതുകൊണ്ട് നമ്മൾ കൂടുതലിടുകയാണ്. ഞാനെപ്പോഴും പറയലുണ്ട് ചീസ് നമുക്ക് കുറച്ച് അധികം ഇഷ്ടമാണ്. അപ്പോൾ നല്ലോണം ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കുറേ ചീസ് കിട്ടൂല എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ചീസ് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കണം, ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ചീസ് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിനങ്ങോട്ടേക്കൊന്ന് വലിച്ചിട്ട് മടക്കിയെടുക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയില്ലാന്ന് വെച്ചിട്ട് ഇതാക്കൊന്നും വേണ്ട, അതൊന്നും കൊണ്ട് വലിച്ചാൽ മതി. കാരണം അത്രയും ലൂസായിട്ടുള്ള പൊടിയാണിത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ തൊടുന്ന സമയത്ത് തന്നെ അതങ്ങോട്ടേക്ക് വലിഞ്ഞ് വന്നോളും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പ്രസ് ചെയ്യൊന്നും വേണ്ട, കാരണം പൊടി ഓൾറെഡി ലൂസായതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ തന്നെ അതങ്ങ് ഒട്ടും കേട്ടോ.
അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് വെച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പൈൻ്റെ ഷേപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ഫോൾഡ് ചെയ്യാൻ അറിയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു പൈൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ അത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പൈൻ്റെ രീതിയിൽ എങ്ങനെ മടക്കുകയെന്ന് വെച്ചാൽ ഒരു വിരൽ ഇങ്ങനെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാനിപ്പോൾ ഒരു ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് അടുത്തത് മടക്കുന്നത് കാണുന്നില്ലേ. ഇങ്ങനെയാണ് പൈൻ്റെ മടക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കയർപ്പിരി ഇടുന്ന പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ട്രയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് അതിൽ പുരട്ടിയത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചാൽ ഇത് ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ട് ഇടുക, കാരണം കുറച്ച് ലൂസായതുകൊണ്ട് എടുക്കാൻ പ്രയാസമായിരിക്കും. ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ബേക്ക് ചെയ്യാനുള്ള ട്രയലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചെമ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ബേക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഓവനിലുണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെമ്പിൽ ബേക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഒരു മുട്ടൻ്റെ ഉണ്ണി എടുത്ത് വെച്ചാണ്. അതൊന്ന് ജസ്റ്റ് ആ ഉണ്ണി മാത്രമാണ്, വെള്ളമില്ല, ഉണ്ണി മാത്രം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം കൂടെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പാൽ ഒഴിക്കണമെങ്കിൽ പാലും മുട്ടൻ്റെ ഉണ്ണിയും മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ആ ഒരു മുട്ടൻ്റെ ഉണ്ണി എല്ലായിടത്തും പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഒറിഗാനോ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഒറിഗാനോ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കമുളക് നേരത്തെ ചതച്ച് വെച്ചാൽ അതില്ല, അതുകൊണ്ട് കുറച്ച് അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒറിഗാനോ ഉണക്കമുളകുമാണ് ഇപ്പോൾ ഇതിൻ്റെ മേലിട്ടത്. ഇതിനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 200 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങക്ക് ചെമ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ അടിപൊളി പൈ ഇവിടെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, നമുക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അതുപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ അത്. ഇതിൻ്റെ ഒരു മാവ് തന്നെ നല്ല ടേസ്റ്റാണ് തിന്നാനൊക്കെ. അതിനാണ് ഞാൻ പറഞ്ഞത് പൈൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നമ്മൾ ആ കുറച്ച് ലൂസായിട്ട് തന്നെ പൊടി കുഴച്ചെടുക്കണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റും വരിക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ടേസ്റ്റാണ് വരിക. ഇപ്പോൾ നമ്മളെ പൈ ഇവിടെ നല്ല ചൂടുണ്ടത്. അത് ഞാനിപ്പോൾ ഓവനിൽ നിന്ന് ഇറക്കിയ ഉടനെ ആണ് കേട്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുള്ളതുകൊണ്ടാണ് കൈകൊണ്ട് തൊടാൻ പറ്റാത്തത്. അടിയൊക്കെ നല്ലോണം വെന്തണം കേട്ടോ. നല്ല പാകത്തിനായി വന്നതാണത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ചൂടാറിയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് ഒന്ന് മുറിച്ച് ഉള്ളിത്തെ കാണിച്ചു തരാം കേട്ടോ. ഉള്ളി നല്ല ടേസ്റ്റി, നല്ല എന്താ പറയുക, നല്ല ഒരു ജ്യൂസി എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫില്ലിങ്ങും ഈ ഒരു പുറത്തുള്ള ക്രസ്റ്റും എല്ലാം ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ ഇവിടെ നമുക്കെല്ലാം ഇഷ്ടമാണ്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണിത്. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഞാനും ബാസിയേ ഉള്ളൂ, പിന്നെ അസ്ലങ്കയാണ്. അപ്പോൾ ഞാനിത് നല്ല ചൂടുള്ളതുകൊണ്ട് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനെടുത്ത് കാണിച്ചു തരാം ഉള്ളിലൊക്കെ. ഉള്ളി നല്ല എന്താ പറയുക, ആ ഒരു മസാലയൊക്കെ നല്ല ഇങ്ങനെ അലിഞ്ഞുകൊണ്ടുള്ളൊരു മസാല ആയിട്ടാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ തന്നെ. പിന്നെ ഇഷ്ടംപോലെ നമ്മൾ ചീസും വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ കൈകൊണ്ട് എനിക്ക് തൊടാൻ വേണ്ടി പറ്റൂല, ഇത് കണ്ടില്ല, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ചീസിൽ നിർബന്ധമില്ല, ഞാൻ പിന്നെയും പറഞ്ഞാണ് ചീസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് എനിക്കിത് മുറിച്ച് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നില്ല കൈകൊണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ പൊന്തിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൈ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. ഇനിയിൽ നിങ്ങൾക്ക് ചിക്കൻ നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ചിക്കനും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചിക്കൻ വേണമെങ്കിൽ അതും ഇതിലിട്ട് കൊടുത്താൽ മതി. എന്ത് മസാല ഉണ്ടെങ്കിലും എടുക്കുക. പക്ഷേ പൈക്ക് ഈ ഒരു സോസ് ഉണ്ടാക്കിയത് ശ്രദ്ധിക്കുക. ആ ഒരു സോസിൽ നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.